റേഡിയോ ഏഞ്ചലോസ് കഥാകാഴ്ചകളിലേക്ക് സ്വാഗതം. വൈകുന്നേരം 5 മണിയായിട്ടുണ്ടാകും. ഞാനാകെ വിയർക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് കാണൽ. എന്താ മോന്റെ പേര്? നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് പെണ്ണിന്റെ അച്ഛന്റെ ചോദ്യം. വിനു, ഞാൻ പറഞ്ഞു. വിദേശത്ത ജോലിയല്ലേ? വീണ്ടും ചോദ്യം പെണ്ണിന്റെ അച്ഛന്റെ വക തന്നെ. എനിക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിന് മുമ്പേ മറുപടി അമ്മാവൻ പറഞ്ഞു. ഓ, അവൻ അവിടെ സ്വകാര്യ കമ്പനിയിലെ മാനേജറാ. ജീവിച്ചു പോകാനുള്ള വരുമാനമൊക്കെ ഉണ്ട്. ഇവന്റെ മൂത്തത് ഒരു പെണ്ണാ, അവരുടെ കല്യാണത്തിന് വന്നതാ. 2 ആഴ്ച മുമ്പേ ആയിരുന്നു കല്യാണം. 50 പവനും 2 ലക്ഷം രൂപയും കൊടുത്താ കെട്ടിച്ചത്. ഇത്രയും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ട് എന്തോ മഹാകാര്യം ചെയ്തതുപോലെ എന്നെ നോക്കി. ഞാൻ ആകെ ചമ്മി. ഇതൊന്നും പറയേണ്ടിയിരുന്നില്ല. സ്ത്രീധനമായിട്ട് ഒരു ചില്ലി പൈസ പോലും വാങ്ങില്ല എന്നത് സഹോദരിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴേ തീരുമാനിച്ചിരുന്നു. സഹോദരി അണിഞ്ഞിട്ട് പോയ പൊന്നിലും പണത്തിലും എന്റെ ചോരയുടെ മണമുണ്ട്. അവളുടെ സന്തോഷമായിരുന്നു വലുത്. അതുകൊണ്ടാണ് അവർ ഡിമാൻഡ് ചെയ്ത പണം അതേപോലെ കൊടുത്തത്. ഒരേ സമയം അച്ഛനും അനിയനുമെല്ലാം ഞാൻ തന്നെയായിരുന്നു. അമ്മാവന്റെ ഈ മറുപടി ഒരു കറുത്ത പുകപടലം പോലെ ആ വീടിനുള്ളിൽ ഉള്ളവരുടെ മുഖത്ത് പതിച്ചു. ചിരിച്ചുകൊണ്ടിരുന്ന മുഖങ്ങളെല്ലാം കറുത്തു. പെണ്ണിന്റെ അച്ഛന്റെ മുഖത്ത് ഒരു വിഷാദഭാവം നിഴലിക്കുന്നുണ്ട്. അത് മറച്ചുവെക്കാനായി അയാൾ പെട്ടെന്ന് അകത്തേക്ക് നോക്കി മകളെ വിളിച്ചു. 2 സെക്കൻഡിന് ശേഷം വാതിൽപടി മറികടന്ന് ചായപാത്രവുമായി അവളെത്തി. എന്റെ മുഖത്തൊന്ന് ശരിക്ക് നോക്കാതെ ചായ തന്ന് അവൾ തിരിഞ്ഞു നടന്നു. അവളുടെ അച്ഛന്റെ മുഖത്ത് കണ്ട അതേ വിഷാദഭാവം ഞാൻ അവളിലും കണ്ടു. എന്നാ പിന്നെ അവരെന്തെങ്കിലും സംസാരിക്കട്ടെ, എന്റെ കൂട്ടുകാരനാണ് പറഞ്ഞത്. നമുക്കെന്നാ അപ്പുറത്തേക്ക് ഇരിക്കാം, പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു. തുടർന്ന് എല്ലാവരും മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. വലിയ വിലപിടിപ്പുള്ള ഫർണിച്ചറുകളൊന്നുമില്ലാത്ത മുറിയിൽ ഞാനും അവളും ഒറ്റയ്ക്കായി. വീടിന്റെ സ്ഥിതിയും ചുറ്റുപാടും കണ്ടപ്പോഴേ വലിയ സാമ്പത്തിക ഭദ്രത ഒന്നുമില്ലാത്ത വീടാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. നാണത്താൽ ചുവന്നു തുടുക്കേണ്ട മുഖത്ത് വിഷാദഭാവം മിന്നിമറിയുന്നതിന്റെ കാരണവും അതുതന്നെയാവാം. എന്നെ ഇഷ്ടാവാത്തത് കൊണ്ടാണോ മുഖമിങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? ഞാൻ ചോദിച്ചു. ഹേയ്, അതുകൊണ്ടല്ല, പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. എന്നുവെച്ചാ ഇഷ്ടായിന്നാണോ? വിടാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അതിനവൾ മറുപടി പറഞ്ഞില്ല. പകരം മുഖത്ത് ഒരു കൃത്രിമ പുഞ്ചിരി വരുത്തി. എനിക്കെന്തായാലും തന്നെ ഇഷ്ടായി. ഇനി എല്ലാം താൻ തീരുമാനിക്ക്. എവിടുന്നോ വീണ് കിട്ടിയ ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു. എനിക്കിഷ്ടായിട്ട് എന്ത് കാര്യം? ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് പൊന്നും പണമല്ലേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്ത്രീധനം തന്നെ എന്നെ ഇറക്കി വിടാൻ എന്റെ അച്ഛന് നിവൃത്തിയില്ല. ഈ വീട് ശ്രദ്ധിച്ചോ, ഇതെനിക്ക് 10 വയസ്സുള്ളപ്പോ പടുതാ. ഈ വീട്ടിൽ കിടക്കുമ്പോൾ കിട്ടുന്നൊരു സുരക്ഷിതത്വമുണ്ട്. ആ സുരക്ഷിതത്വം മാത്രമേ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അച്ഛന്റെ കണ്ണീര് വീണിട്ട് എനിക്ക് ഇങ്ങനൊരു കല്യാണം വേണ്ട. എന്റെ കൈ തരാൻ പരിശുദ്ധമായൊരു മനസ്സും പവിത്രമായ ശരീരവും മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ട് കവളിൽ ഒരു ചെറിയ കണ്ണുനീർ തുടച്ചു. അവൾ താഴേക്ക് നോക്കി നിന്നു. അവളുടെ വാക്കുകൾ അത്ഭുതത്തോടും ഒരല്പം ആവേശത്തോടും കൂടിയാണ് ഞാൻ കേട്ടുനിന്നത്. അതിരുകടന്ന സന്തോഷമാവാം. ഒന്നും പറയാനാവാതെ ഞാൻ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. എന്റെ വരവും കാത്ത് പെണ്ണിന്റെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പതിയെ പുള്ളിയെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ മുറിക്കകത്തൊരു നിധിയുണ്ട്. ഒരു വീട് പണിഞ്ഞ് നിങ്ങൾ പൊന്നു പോലെ സൂക്ഷിച്ച നിധി. പൊന്നും പണവും തൂക്കി ഇനി ആരും അതിന് മാറ്റു കുറക്കില്ല. അതിന് എന്റേത് മാത്രമാ. ഇത്രയും പറഞ്ഞ് ഞാൻ കാറിലേക്ക് കയറുമ്പോൾ ജനൽപാളികൾക്കിടയിലൂടെ ഒരു മുഖം കണ്ടു. നിറഞ്ഞൊഴുകുന്ന കണ്ണുമായി പുഞ്ചിരിക്കുന്ന മുഖം. വണ്ടി മെയിൻ റോഡിലേക്ക് കയറി. ഞാനും അമ്മാവനും എന്റെ കൂട്ടുകാരനുമാണ് വണ്ടിയിൽ. എടാ, ഈ ബന്ധം ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല.
വലിയ സ്ഥിതിയൊന്നുള്ള വീടൊന്നല്ല അത്. കാര്യമായിട്ട് നിനക്കൊന്നും ലഭിക്കില്ലെന്നേ. ഒന്നാമത് ഇപ്പം നിന്റെ പെങ്ങടെ കല്യാണം കഴിഞ്ഞ്, വീട് വെപ്പ് എല്ലാം കൂടി നീ ആകെ ഞെരുക്കത്തല. വണ്ടി ഓടിക്കുന്നതിനിടയിൽ കൂട്ടുകാരൻ പറഞ്ഞു നിർത്തി. ആ എനിക്കും അങ്ങനെയാ തോന്നണത്. അമ്മാവന്റെ വക കൂട്ടുകാരൻ സപ്പോർട്ട്. പോക്കറ്റിൽ കൈയിട്ട് ഞാൻ എന്റെ പേഴ്സ് വിളിച്ചെടുത്ത് തുറന്നു കാട്ടി കൂട്ടുകാരനോട് പറഞ്ഞു. നീ ഇത് കണ്ടോ, ഈ 3000 രൂപ കൂടി കഴിഞ്ഞാൽ എന്റെ കയ്യിൽ പിന്നെ ഒന്നുമില്ല. പോരാത്തതിന് കുറച്ച് കടവുമുണ്ട് എന്ന് കരുതി നമുക്കൊരാപത്ത് വരുമ്പോൾ കൂടെ ഇരുന്ന് കരയാനും വയ്യാണ്ടാകുമ്പോൾ അറപ്പും വെറുപ്പുമില്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്യുന്ന പെണ്ണിനാണോ നീ വിലയിടുന്നത്? ഞാനൊരു ആണായിട്ടാ ജനിച്ചത്, ആണായിട്ട് തന്നെ മരിക്കുകയും ചെയ്യും. എന്റെ വിയർപ്പമാണുള്ള ഈ നോട്ടിനിടയിലെ ആരുടെയും കണ്ണീര് വീണ നോട്ട് ഞാൻ വെക്കില്ല. സ്വന്തം ശരീരം വിറ്റ് പണമുണ്ടാക്കുന്ന വേശികളുടെ കയ്യിലെ പണത്തിന് ചിലപ്പോൾ സ്ത്രീധനായി കിട്ടുന്ന പണത്തിനേക്കാൾ മഹത്വം ഉണ്ടാകും. കണക്ക് പറഞ്ഞ് സ്ത്രീധനം വാങ്ങിക്കെട്ടിയ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറച്ചു നേരത്തേക്ക് അവനൊന്നും മിണ്ടിയില്ല. പക്ഷേ അവന്റെ മുഖം ആകെ ചുവന്നു തുടുത്തു. വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. വലത്തേക്ക് തിരിയേണ്ട വണ്ടി ദിശ മാറി ഇടത്തേക്ക് തിരിഞ്ഞൊരു വീടിനു മുമ്പിലെത്തി. എന്താടാ ഇവിടെ, ഞാൻ ചോദിച്ചു. നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലല്ലോ, ഇതെന്റെ ഭാര്യ വീടാ. ഇത്രയും പറഞ്ഞ് എന്നെ ഒന്ന് വിഷമത്തോടെ നോക്കിയിട്ട് അവൻ വണ്ടിയിൽ നിന്നിറങ്ങി അകത്തേക്ക് പോയി. ഞങ്ങളുടെ വണ്ടി കണ്ട് തൊടിയിൽ എങ്ങോ നിന്നിരുന്നൊരു വയസ്സൻ കാറിന് സമീപത്തേക്ക് പരിഭ്രമത്തോടെ വന്ന് എന്നോടായി പറഞ്ഞു. ഒരു നിവൃത്തിയില്ല അഞ്ചട്ടാ മോനെ, അല്ലെങ്കിൽ ഞാൻ ബാക്കി കൊടുക്കാതെ സ്ത്രീധനം കൊടുക്കാൻ എന്തെങ്കിലും മാർഗം ചെയ്താന്. അവനും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിപ്പോ കുറെ അവണിയായില്ലേ, അവനും പ്രശ്നങ്ങൾ കാണില്ലേ. പക്ഷെ ഇതിപ്പോ ആദ്യ അവളെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പോണത്. ഇത്രയും പറഞ്ഞ് തീരുമ്പോഴേക്കും ആ വൃത്തൻ ശരിക്കും കരഞ്ഞുപോയി. വിറയാർന്ന ചുണ്ടുകൾ കടിച്ച് തുഴുകയോടെ എന്റെ നേർക്ക് നിന്നു. ഒരു വലിയ കത്തി എന്റെ വായിൽ ചികഞ്ഞ് ഹൃദയത്തിലാഴുന്നു. അപ്പോഴേക്കും കൂട്ടുകാരനും ഒരു പെട്ടിയുമായി അവന്റെ ഭാര്യയും എത്തി. രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. തുഴുകയുമായി നിൽക്കുന്ന വൃദ്ധന്റെ കാലിൽ വീണവൻ മാപ്പ് ചോദിച്ചു. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകില്ലെന്ന് അവൻ ഉറപ്പ് കൊടുത്ത് അവളുമായി കാറിനകത്ത് കയറുമ്പോഴും ഞാൻ കണ്ടു നിറകണ്ണുമായി ചിരിക്കുന്ന മറ്റൊരു പെൺകുട്ടിയെ. സുഹൃത്തുക്കളെ, ഓർക്കുക, ഭൂമി മുഴുവൻ പലവിധ വിഭവങ്ങളാണ്. അതിൽ ഏറ്റവും ഉത്തമമായ വിഭവം എന്താണെന്നറിയാമോ? സദ്വൃത്തിയായ പെണ്ണ്. പെണ്ണിന്റെ വീട്ടുകാരുടെ കണ്ണീരിൽ മുങ്ങിയ ചില്ലിക്കാശ് മോഹിച്ച് നടക്കുന്ന യുവസമൂഹമേ, നിങ്ങൾ പെണ്ണിനിട്ടിരിക്കുന്ന വില എന്താണ്? ഇത് റേഡിയോ ഏഞ്ചലോസ്. കഥാകാഴ്ചകൾ അവതരിപ്പിച്ചത് പ്രേംജി.